ട്രാൻസ്ജെൻഡേഴ്സിനോട് പൊതുവെ നല്ലൊരു മനോഭാവമാണ് ഇപ്പോൾ സംസ്ഥാനം പുലർത്തി വരുന്നത്. കഴിഞ്ഞ ദിവസം അഞ്ജലിയുടെ ഒരു വാർത്തയുണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കോളേജിൽ ചേർന്നു. വലിയൊരു സ്വീകരണമാണ് അഞ്ജലിക്ക് അവിടെ ലഭിച്ചത്. ഇതിപ്പോൾ അടുത്ത ട്രാൻസ്ജെൻഡർ ഭാവനയ്ക്ക് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടിരുന്നു, അപ്പോൾ വീട് വച്ച് നൽകിയിരിക്കുകയാണ് കാവുന്തറ സർവീസ് സഹകരണ ബാങ്ക്. അതെ, പുതിയ വീടാണ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. കെയർ ഹോം പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. പ്രളയം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോൾ നാട്ടിലെ സഹകരണ ബാങ്കാണ് ഭാവനയ്ക്ക് വീട് നൽകിയത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ട്രാൻസ്ജെൻഡറിനെ കെയർ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകുന്നത്. വീടിന്റെ താക്കോൽദാനം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. അവര് സമൂഹത്തിൽ നമ്മോടൊപ്പം ഉള്ളവരാണ്, അവര് സാമൂഹ്യ ജീവിയാണ്, അവർക്ക് അർഹമായിട്ടുള്ള പരിഗണനയും അംഗീകാരവും സമൂഹം നൽകണം, അതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഗവൺമെന്റ് കാഴ്ചപ്പാട്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടുവണ്ണൂർ പഞ്ചായത്ത് ഇവർക്ക് വീട് നിർമ്മിക്കാൻ ആദ്യ ഗഡു അനുവദിച്ചെങ്കിലും സ്വന്തമായി സ്ഥലം ഇല്ലാത്തത് തടസ്സമായി. പിന്നീട് ഒരു സ്വകാര്യ വ്യക്തിയാണ് വീട് വെക്കാൻ സ്ഥലം നൽകിയത്. സ്വന്തമായി വീടെന്നത് ഇവർക്കൊരു സ്വപ്നമായിരുന്നു, അത് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ഭാവന. ഈ ജന്മത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടിയ ഏറ്റവും സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഈ നാട്ടുകാർ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഞങ്ങൾ രണ്ടുപേരെയും, അതുപോലെ തന്നെ ഞങ്ങൾക്കും ഈ നാട്ടുകാരെ വളരെ ഇഷ്ടമാണ്. 44 വീടുകളാണ് കെയർ ഹോം പദ്ധതിയിലൂടെ സഹകരണ വകുപ്പ് ജില്ലയിൽ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. 24 കോഴിക്കോട്.